골룰이 되는 거야. 골룰이 되는 거야. എന്നെ മോളെ ജീവിതം വെച്ച അവള് കളിച്ചത്. ആ വീട്ടിലേക്ക് ചെന്ന് കയറായിരിക്കുന്ന ഇവരോടുള്ള സ്നേഹം കൊണ്ട് വീട് തേടി വന്നവരെ അപമാനിച്ച് ആട്ടിയവർക്ക് വിട്ടില്ലേ ഇവള്? ദുരഭിമാനത്തിന്റെ പേരിൽ, അതിനേക്കാൾ ഉപരി ദേവിയോടുള്ള തരംതാണ് വിരോധത്തിന്റെ പേരിൽ. എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് ഓർത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്? ഭാവിയെ കുറിച്ച് ഓർത്ത് ചെയ്യുന്ന പണിയാണ് ഓടിയത്? അതെ, ആ പണം വാങ്ങിയിരുന്നെങ്കിൽ എന്റെ മോൾ എന്നും ശ്രീദേവിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? അതിന്റെ പേരില് ആയുഷ്കാല അടിമയെ പോലെ ആ വീട്ടിൽ കഴിയണമെന്നാണോ? അതിനാണോ ഇവളെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്? കെട്ടിച്ചു വിട്ടാ നിങ്ങളുടെ ബാധ്യത തീരുമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. പത്തും പലതൊന്നുമില്ല, ആകെ ഇവള് മാത്രമേ ഉള്ളൂ. ചെല്ലുന്നെടുത്ത് നാണം കെട്ട് നരകിക്കാൻ ഇടവരുത്തുന്ന ഒന്നിനും ഞാൻ ഇടപെടുക്കില്ല. ചെറുക്കന്റെ കുടുംബത്തിന് തരുന്ന ദാനം സ്വീകരിച്ചിട്ട് വേണോ നിങ്ങൾക്ക് കല്യാണം നടത്താൻ? മനുഷ്യനായ അന്തസ് വേണം. ആരുടെ ഔദാര്യം ഇല്ലാതെ സ്വന്തം ചെലവിൽ മോളുടെ കല്യാണം നടത്തി കാണിക്ക്, അതിന് പറ്റുമോ നിങ്ങൾക്ക്? എന്നെ തല്ലാനും കൊല്ലാനും കാണിക്കുന്ന ആണത്തം ഈ കാര്യത്തിൽ കാണിക്ക്. മോളുടെ മുമ്പില് അന്തസ്സുള്ള നട്ടല്ലുള്ള തന്തയാണെന്ന് കാണിക്കേണ്ടത് അങ്ങനെയാ, അല്ലാതെ എന്നെ നേരെ കുറച്ച് ചാടിയിട്ടല്ല. അപ്പച്ചി ഇപ്പൊ പറഞ്ഞത് മുഴുവൻ കറക്റ്റ് പോയിന്റുകളാ. ആ കാശ് വാങ്ങിച്ചിരുന്നെങ്കിലേ അഞ്ജലി മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും ശ്രീദേവിയുടെ മുമ്പിൽ തലകുടിച്ച് നിൽക്കേണ്ടി വന്നനെ. മരണം വരെ ബാലേട്ടന്റെ അമ്മ ഈ കാര്യം പറഞ്ഞ് ഇവളെ കുത്തി തോപ്പിക്കുകയും ചെയ്തേനെ. അതൊക്കെ ഓർത്തിട്ട് തന്നെയാ അപ്പച്ചി അങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞ 200,000 രൂപ വെച്ച് നീട്ടിയിട്ടും വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാനും ആ നേരത്ത് വല്ലാതെ എഴുതിപ്പോയി. പക്ഷേ ഇപ്പൊ അപ്പച്ചി പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. ഈനാമ്പിച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ നീ നിന്റെ അപ്പച്ചിക്ക്. എന്താ മാമ്മ പറയുന്നേ? ഞാൻ പറയൂടി, നിങ്ങളെ പോലെ ദുഷ്ട മനസ്സല്ല എന്റെ ചേച്ചിയുടെയും ബാലന്റെയും ശ്രീദേവിയുടെ ഒക്കെ മനസ്സ്. എന്റെ കുഞ്ഞിന്റെ വിഷമം കണ്ടപ്പോ അവരുടെ മനസ്സല്ലെങ്കിൽ അത് ഇവരോടുള്ള സ്നേഹം കൊണ്ട. നാളെ അവരുടെ കുടുംബത്തിൽ ചെന്ന് കയറേണ്ട പെണ്ണ് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരുന്ന ആഗ്രഹം കൊണ്ടാ അവരാ കാശുമായിട്ട് വന്നത്. അവർക്കതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യത്വം വേണം. എനിക്ക് മനുഷ്യത്വം ഇല്ലെന്നാണ് മാമ പറയുന്നത്? അതുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ കാട്ടി ബന്ധം നിനക്ക് ശ്രീദേവിയോടല്ലേ, നിന്റെ ഭർത്താവിന്റെ സ്വന്തം പെങ്ങളല്ലേ, എന്നിട്ട് നീ അങ്ങോട്ട് പോകാറുണ്ടോ? എന്താ കാര്യം? എന്താ കാര്യം? ഇവിടതിനെ പറ്റി ആളുണ്ട്, അവിടെ ഇല്ല. മാമ അങ്ങനെ പറയരുത്. എനിക്ക് ബന്ധം കൂടുതലുള്ളതെ ഇവിടെ തന്നെയാ. ഇതെന്റെ സ്വന്തം അപ്പച്ചിയാ, എന്റെ അച്ഛന്റെ സ്വന്തം പെങ്ങള്. ഇതേ രക്തബന്ധ, അത് മാമ മറക്കണ്ട. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. അപ്പച്ചി പറഞ്ഞ പോലെ മാമൻ ഈ കല്യാണം നന്നായിട്ട് നടത്തി കാണിക്ക്, അതാ വേണ്ടത്. പെങ്കുച്ചു വളർന്നു വരുന്നു എന്നുള്ള കാര്യം ഓർക്കാതെ മാമ കൈവിട്ട് കളി കളിച്ചോണ്ടല്ലേ ഇനി അവസ്ഥ വന്നത്. അത് ഞാൻ സഹിച്ചോളം ജയന്തിയേച്ചി. എന്റെ അച്ഛന്റെ കുറ്റം പറഞ്ഞ ആരും മിടുക്കൊന്നും കാണിക്കണ്ട. എന്റെ അച്ഛൻ എന്തെങ്കിലും കൈവിട്ട് കളിച്ച് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേറെ ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയല്ലേ. അത് അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യും. പിന്നെ എന്റെ കല്യാണം ആഡംബരമായിട്ട് നടത്തണോ ധർമ്മ കല്യാണം നടത്തണോ എന്നൊക്കെ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, എന്റെ അച്ഛനാ. എന്താന്നറിയോ, അമ്മയുടെ നാവുദോഷം കൊണ്ട് നടക്കാതെ പോവായിരുന്ന ഈ കല്യാണം ഇപ്പൊ നടത്താന്ന് ലക്ഷ്മി അപ്പച്ചി സമ്മതിക്കാൻ കാരണം അച്ഛനാ. അച്ഛൻ എന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അച്ഛന്റെ മനസ്സ് എനിക്കറിയാം, എനിക്കത് മാത്രം മതി. അല്ലെങ്കിലും നീ അച്ഛന്റെ പക്ഷത്താണല്ലോടി. ജയന്തി പറഞ്ഞത് ഈ നാട്ടുകാർ മൊത്തം ചോദിക്കുന്ന കാര്യങ്ങളാ. ഉള്ള കാര്യം ചോദിച്ചതിന് നിന്റെ അച്ഛൻ എന്നെ തല്ലി. നീ ഒരു വാക്ക് ചോദിച്ചോ ഇല്ലല്ലോ.
പെണ്ണുങ്ങളുടെ മുമ്പിൽ ആണത്തം കാട്ടാനും വീരപരാക്രമം നടത്താനും നിന്റെ അച്ഛനെ പോലുള്ളവർ കുശരു കൂടും. ദേ ഞാൻ വെല്ലുവിളിച്ചു പറയുക, നിന്റെ അച്ഛനെ കൊണ്ട് ഈ കല്യാണം നടത്താൻ പറ്റില്ല. എന്റെ ആങ്ങളമാരോട് ചെന്ന് കാലു പിടിച്ച് കരഞ്ഞ അവരുടെ ഔദാര്യത്തിലും നാട്ടുകാരുടെ സംഭാവന കൊണ്ടും മാത്രമേ നിന്റെ കല്യാണം നടക്കൂ. എല്ലാം ഒപ്പിച്ചു കഴിയുമ്പോ ഷർട്ടും മുണ്ടും ഇട്ട് ഒരുങ്ങി വന്ന് നിന്ന് ആള് കളിക്കാനേ ഈ മനുഷ്യനെ കൊണ്ട് പറ്റൂ. നല്ലൊരു ഷർട്ടും മുണ്ടും വാങ്ങാനുള്ള കാശെങ്കിലും ഉണ്ടോ നിന്റെ അച്ഛന്റെ കയ്യില്? അമ്മയുടെ ആങ്ങളമാരെ എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് ശരിക്കും അറിയാം. അച്ഛനെ പറ്റിച്ച കാശുണ്ടല്ലേ അവർക്ക് ആളായത്. സത്യം കേട്ടപ്പോ പൊള്ളിയോ? എങ്ങനെ പൊള്ളാതിരിക്കും, അതിനൊക്കെ അമ്മ കൂട്ടുനിൽക്കുകയും ചെയ്തു. മില്ലിന്റെയും ലോറികളുടെയൊക്കെ കാര്യങ്ങളും നോക്കി നിർത്താൻ അവരെ നിർത്തണമെന്നും പറഞ്ഞ് അച്ഛന് മനസ്സമാധാനം കൊടുക്കാതെ ഇടവും വലവും തിരിയാനും വിടാതെ പിന്നാലെ നടന്നത് അമ്മയല്ലേ? അമ്മയുടെ ആ വാക്കുകൾ അനുസരിച്ചതുകൊണ്ടല്ലേ അച്ഛൻ ഈ അവസ്ഥയിലായത്. എന്റെ അച്ഛൻ പാവമായതുകൊണ്ട് എളുപ്പം പറ്റിക്കാനും പറ്റി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നീ മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ലേ? എന്താ എനിക്കതൊന്നും അറിയില്ലാന്ന് കരുതിയോ? ജയൻ ചേച്ചിയുടെ കല്യാണം നടത്താൻ എന്റെ അച്ഛൻ ചേച്ചിയുടെ അച്ഛന് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് എന്നെ കൊണ്ട് പറയിക്കണോ? വേണോന്ന്? പക്ഷേ അമ്മയുടെ ഈ പറഞ്ഞ ആങ്ങളമാരുടെ ഒന്നും ചില്ലിക്കാശ് എന്റെ അച്ഛന് വേണ്ട. അവര് തരുന്ന ഔദാര്യം കൊണ്ട് എന്റെ കല്യാണം നടത്തുകയും വേണ്ട. എന്റെ അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ കല്യാണം നടത്തിയാൽ മതി. നിന്റെ ഈ വാക്ക് മതി അച്ഛന്. സാവിത്രി, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ബാലന്റെ ദേവിയുടെ മനസ്സ് മനഃപൂർവ്വം കുത്തുവാക്ക് പറഞ്ഞ് നോവിച്ചു വിട്ടതിന് നിങ്ങൾ അവരുടെ മുമ്പിൽ അടിയറവ് പറയേണ്ട ദിവസത്തിന് അത് ഞാൻ കാത്തിരിക്കേണ്ടി വരില്ല. ഓർത്തോ മാമൻ, വെറുതെ അതും ഇതും പറഞ്ഞ് സമയങ്ങളേതെ കല്യാണത്തിനുള്ള കാശ് ഒപ്പിക്കാൻ നോക്ക്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, മാമന്റെ കഴിവ് എത്ര ഉണ്ടെന്ന് എനിക്കും ഒന്ന് കാണണം. ചുമ്മാ വാശിക്ക് പറഞ്ഞല്ല, നല്ല അഭിമാനത്തോടെ പന്തലി വന്നിരുന്നേ, സദ്യ ഉണ്ടാലോ എന്ന് കരുതി പറഞ്ഞതാ. നീ പറഞ്ഞതിന്റെ പരിഹാസം എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലൊരു പന്താണെന്ന് ബോധ്യമായി. എന്നാ കേട്ടോ, നിന്റെയും ഇരിക്കുന്ന കൊമ്പ് പൊറിക്കുന്ന സ്വഭാവമുള്ള നിന്റെ അപ്പച്ചയുടെയും വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ ഒരുത്തിന്റെ സഹായമില്ലാതെ ഞാൻ എന്റെ മോടെ കല്യാണം നടത്തി കാണിച്ചു തരാം. അത് കാണാൻ തന്നെ ഞങ്ങളും കാത്തിരിക്കുന്നെ. നീ വാ ജയന്തി. ഇത്രയും നേരമായിട്ടും ബാലിനെ കാര്യം കാണുന്നില്ലല്ലോ ശിവ. നേരാണല്ലോ പിള്ളമാമ, ഇത്രയും വൈകുന്നല്ലോ. നീ ബാലിനെ ഒന്ന് വിളിച്ചു നോക്ക്. ആ ഞാൻ എടുത്തു കൊടുത്തോളാം, നീ ബാലിനെ വിളിക്കേ. ആ ശരി. വല്യേട്ടൻ എടുക്കുന്നില്ല എന്നാ ഹരിയെ വിളിച്ചു നോക്ക്. ഹലോ. ആ ബാലേട്ടനും എടുത്തെയും ശങ്കരമാമയെ കാണാൻ പോയിരിക്കെ ശിവ. അവര് തിരിച്ചു വന്നിട്ടേ അങ്ങോട്ട് വരാൻ പറ്റൂ, ഇവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. വല്യേട്ടനെ എടുത്തിപ്പോ ശങ്കരമാമയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്താ? അത് ഏട്ടത്തേക്ക് 200,000 രൂപ ചിട്ടിക്കാശ് കിട്ടി, നെക്ലേസോ മറ്റോ വാങ്ങണമെന്ന് പറഞ്ഞ് ചേർന്ന് ചിട്ടിയാത്രേ. അത് അഞ്ജലിക്ക് കൊടുക്കാൻ പോയിരിക്കുക. എന്തിനാ അത് അവൾക്ക് കൊണ്ടേ കൊടുക്കുന്നേ? അവള് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഏട്ടത്തിയോട് എന്തൊക്കെയോ സങ്കടം പറഞ്ഞത് കേട്ടപ്പോ ഏട്ടത്തേക്ക് സഹിച്ചില്ലാന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഏട്ടത്തി പറഞ്ഞപ്പോ ഏട്ടനത് സമ്മതിച്ചു. നീ ഇനി ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട, ഫോൺ വെച്ചോ. 450.
450. ശരിയാണോ? എന്താ ശിവ, ഹരി എന്താ പറഞ്ഞേ? ഏട്ടത്തി ചിട്ടി ചേർന്ന് സ്വരിക്കൂട്ടി ഉണ്ടാക്കിയ കാശ് അഞ്ജലിക്ക് കൊടുക്കാൻ വേണ്ടി ഏട്ടനും ഏടത്തിയും കൂടി ശങ്കരമാമയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണത്ര. ശങ്കരന്റെ ഇപ്പോഴത്തെ അവസ്ഥ ക്ഷീണത്തിലായതുകൊണ്ട് ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി പോയതായിരിക്കും. അതിന് 200,000 രൂപ കൊണ്ടുപോയി കൊടുക്കണോ? 200,000? അതേ പിള്ളമാമ, എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. എന്താ ദേവി മോളെ വല്ലാതിരിക്കുന്നേ? പുഞ്ചിരിക്കൊരു തെളിച്ചവില്ലല്ലോ. ഏയ്, ഒന്നുമില്ല, ഞങ്ങളെ കാളതീർണം വരെ പോരുകയായിരുന്നു. അറിഞ്ഞു, കാശ് വാങ്ങി വെച്ച ശേഷം സാവിത്രി അമ്മായി വല്ല കുത്തുവാക്കം പറഞ്ഞു കാണും. മറയ്ക്കാൻ നോക്കണ്ട, വിവരങ്ങളൊക്കെ ഹരിയേട്ടനെ വിളിച്ചപ്പോ തന്നെ അറിഞ്ഞു. ഏട്ടത്തിക്ക് ആ കാശ് കൊണ്ട് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാനറിഞ്ഞാ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കും എന്നോട് പറയാത്തത് അല്ലേ? എന്താ ഇങ്ങനെ രണ്ടുപേരും തമ്മി തമ്മി നോക്കുന്നേ? അവിടെ ചെന്നിട്ട് അരുതാത്ത വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞോ സാവിത്രി? എന്തിനാ കരയണേ? എന്താ ഏട്ടാ, ഏട്ടത്തി എന്തിനാ കരയണേ? ചങ്കി കുത്തുന്ന എന്തോ ഒരു നൊമ്പരം തട്ടിയിട്ടുണ്ട്, അല്ലാതെ ഏട്ടത്തി ഇങ്ങനെ കരയില്ല. അതെ, ശിവൻ പറഞ്ഞത് നേരാ. അത്രയ്ക്ക് വേദനയില്ലാതെ ദേവി മോൾ ഇങ്ങനെ വിങ്ങിപ്പൊട്ടാൻ വഴിയില്ല. പറ ബാല, എന്താ ഉണ്ടായേ? വേറെന്ത് പറഞ്ഞാലും സഹിക്കായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടാവാത്ത ദേവിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ അവരുടെ മോൾക്കും സന്താനഭാഗ്യം ഇല്ലാതായി പോകുന്ന് അമ്മായി പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ആ പെണ്ണുമ്പിളെ കൊന്നു കുഴിച്ചു മൂടും. ഏട്ടത്തേനെ തടയരുത്. ഇനി അവരുടെ നാവിന്ന് ഏട്ടത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് വീഴരുത്. ഇന്നതോടെ എല്ലാം അവസാനിപ്പിച്ചു തരാം ഞാൻ. ശിവ, നീ ഇപ്പൊ ഒന്നിനും നിക്കണ്ട. എന്ത് സഹിക്കും ഞാൻ? ഞങ്ങളുടെ ഏട്ടത്തി ആരെങ്കിലും വേദനിപ്പിച്ച ശിവ സഹിക്കില്ല. ഇതിപ്പോ ആദ്യമായിട്ടല്ല അവർ ഇതുപോലെ കുത്തുവാക്ക് പറഞ്ഞ് ഏട്ടത്തിയെ വേദനിപ്പിക്കുന്നത്. ഇനിയും കൈയും കെട്ടി മിണ്ടാതിരുന്നാ ശരിയല്ല ഏട്ടാ. അവരുടെ കർണം പൊത്തി ഒന്ന് കൊടുക്കാനോ നാവിറങ്ങി പോണ രീതിയിൽ സംസാരിക്കാനോ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ അവർക്കുള്ള ശിക്ഷ കൊടുക്കുമ്പോ അത് അഞ്ജലിയും ശങ്കരമാമിയും മറന്നിട്ടാകരുതല്ലോ എന്ന് കരുതിയിട്ടാ. ഇതൊന്നും ഹരിയെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച ഞങ്ങള് നേരെ കടയിലേക്ക് വന്നത്. നാളെ ഈ കല്യാണം കഴിഞ്ഞ് ഹരിക്ക് അവരുടെ മുഖത്ത് നോക്കേണ്ടതല്ലേ? നമുക്ക് നോക്കാതിരിക്കാനാവോ? ഇതൊക്കെ തന്നെയാ അവരുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ആദ്യം മുതലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, നിശ്ചയിച്ച കല്യാണം എന്തിന്റെ പേരിലായാലും ഇനി മാറ്റിവെക്കാൻ പറ്റില്ല. നീ കരുതും പോലെയല്ല, അഞ്ജലി ഒരു പാവം പെങ്കുച്ച, നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറേണ്ടവള് തന്നെയാ. അമ്മായി ഇങ്ങനെ ആയിപ്പോവന് അവളെന്ന് വിളിച്ചു? വിട്ടകളെ ശിവ, പെട്ടെന്ന് ഓർത്തപ്പോ അറിയാതെ കരഞ്ഞു പോയത്. ഇപ്പന്റെ സങ്കടമൊക്കെ പോയി. എന്റെ കണ്ണ് നിറഞ്ഞപ്പോ നിന്റെ ചങ്ങു പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അത് മതി മോനെ. ഈ ഏട്ടത്തേക്ക് ഇപ്പോ ഒരു വിഷമമില്ല. ഹരി ഓർത്ത് നമുക്കെല്ലാം പൊറുക്കാം. അവന്റെ സന്തോഷമല്ലേടാ നമുക്ക് വലുത്. എല്ലാം മറന്നുകളാം. ഇതൊന്നും ഇനി ഹരി അറിയണ്ട.
കണ്ണു തുറക്ക. അച്ഛനില്ലേ മോളെ? ഉണ്ട്. എന്താ? ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കാമോ? ആരെന്ന് പറയണം? ശങ്കരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. ഇരിക്കോട്ടോ, ഞാൻ പറയാം. ദേ, ഞാൻ വെല്ലുവിളിച്ചു പറയാ, നിന്റെ അച്ഛനെ കൊണ്ട് ഈ കല്യാണം നടത്താൻ പറ്റില്ല. എന്റെ ആങ്ങളമാരോട് ചെന്ന് കാലു പിടിച്ച് കരഞ്ഞ അവരുടെ ഔദാര്യത്തിലും നാട്ടുകാരുടെ സംഭാവന കൊണ്ടും മാത്രമേ നിന്റെ കല്യാണം നടക്കൂ. മാമം വെറുതെ അതും ഇതും പറഞ്ഞ് സമയങ്ങളേറെ കല്യാണത്തിനുള്ള കാശ് ഒപ്പിക്കാൻ നോക്ക്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? മാമന്റെ കഴിവ് എത്രയുണ്ടെന്ന് എനിക്കും ഒന്ന് കാണണം. ചുമ്മാ വാശിക്ക് പറഞ്ഞതല്ല, നല്ല അഭിമാനത്തോടെ പന്തലി വന്നിരുന്നേ, സദ്യ ഉണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. മോള് വന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഏത് ശങ്കരനാണെന്ന് പിടിയിട്ടില്ല. ഇലക്ട്രിസിറ്റിയിലെ ഓവർസിയർ ഒരു ശങ്കരനുണ്ടല്ലോ, അയാളെങ്ങാനും ആയിരിക്കും എന്ന് വിചാരിച്ചു. ശങ്കരൻ ഇരിക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇരിക്ക് ശങ്കര. പറയൂ, എന്താ വന്നത്? ഞാൻ പറഞ്ഞ സൂപ്പർവൈസർ പണിയുടെ കാര്യം പറഞ്ഞുറപ്പിക്കാമെന്നാണോ? പറയാൻ മടിക്കണ്ട, ഞാൻ വന്നത് അക്കാര്യം പറയാനല്ല. പിന്നെന്താ? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. എന്റെ മോടെ വിവാഹം നിശ്ചയിച്ചു, അതിനി അധികം ദിവസങ്ങളില്ല. അപ്പൊ വിവാഹം ക്ഷണിക്കാമെന്നാണല്ലേ? അല്ല തമ്പി സാർ, ഞാനൊരു സഹായം ചോദിക്കാമെന്നതാ. എന്റെ ബിസിനസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ തമ്പി സാറിന് അറിയാലോ. സഹകരണ ബാങ്കിൽ വീടിന്റെ പ്രമാണം വെച്ച് ലോൺ എടുത്തിരിക്കുക. 10 ലക്ഷം രൂപയും അതിന്റെ പലിശയും ബാധ്യതയായിട്ടുണ്ട്. തമ്പി സാർ ആ പ്രമാണം ബാധ്യത തീർത്തെടുത്തിട്ട് അതിന്മേൽ ഒരു 10 ലക്ഷം രൂപ കൂടെ തന്ന് സഹായിക്കണം. മോളുടെ വിവാഹം നിർത്താൻ വേറൊരു മാർഗവും കാണാത്തതുകൊണ്ട് 6 മാസത്തിനകം കടം ഞാൻ വീട്ടിക്കൊള്ളും. കിടപ്പാടം പോലും പണയത്തിലായ സ്ഥിതിക്ക് 6 മാസം കൊണ്ട് എങ്ങനെ കടം വീട്ടുമെന്നാ ശങ്കരൻ പറയുന്നത്? അത് വീടും സ്ഥലവും എങ്ങനെ പോയാലും 50 ലക്ഷം രൂപ വില കിട്ടും തമ്പി സാറേ. അതൊക്കെ ശങ്കരന്റെ തോന്നല. വീടെന്തായാലും ഇത്രയും പഴക്കമുള്ളതല്ലേ, അതിന് ഇടിച്ചു കളയാനേ കൊള്ളൂ. അതിൽ നിന്ന് 5 പൈസ പോലും കിട്ടില്ല. പിന്നെയുള്ളൊരു വസ്തുവാ, അതിന് ആ ഏരിയയിൽ ഈ പറയുന്ന വിലയൊന്നും കിട്ടില്ല. എന്ന് മാത്രമല്ല, എനിക്കതിലൊന്നും ഒട്ടും താല്പര്യവുമില്ല. എന്നെ കൈവിടരുത്. പെട്ടെന്ന് ഇത്രയും തുക ഒന്ന് സഹായിക്കാൻ വേറൊരിടവും കാണാത്തതുകൊണ്ടാ. ആരെങ്കിലും കണ്ടെത്തി വീട് വിറ്റ് കല്യാണം നടത്താനുള്ള സമയമില്ല. ഇത്ര ദയ കാണിക്കണം. ശങ്കരനോട് എനിക്ക് സഹതാപമുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യം ഒന്നും തോന്നരുത്. സൂപ്പർ മാർക്കറ്റ് പണി തീരുമ്പോ വന്ന ഒരു ജോലി തരപ്പെടുത്തി തരാം, അത് ഞാൻ ഉറപ്പു തരുന്നു. ഇപ്പൊ ശങ്കരൻ ചെല്ലേ.